സമകാലികം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ അവർക്ക് സുരക്ഷിത യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 ഏറെ കൊട്ടിഘോഷിച്ച് സംസ്ഥാനത്ത് ആരംഭിച്ച ഷീ ടാക്സി പദ്ധതി ഇന്ന് അനിശ്ചിതത്വത്തിലാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ജെൻഡർ പാർക്കിന്റെ മേൽനോട്ടത്തിലായിരുന്നു പദ്ധതിയുടെ തുടക്കം. പിന്നീട് വനിതാ വികസന കോർപ്പറേഷൻ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിന്നുപോയതോടെയാണ് പദ്ധതിയുടെ താളം തെറ്റാൻ തുടങ്ങിയത് എന്നാണ് ഷീ ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. വിശദാംശങ്ങളിലേക്ക്. ആദ്യം ജെൻഡർ പാർക്കിന്റെ കീഴിൽ ഷീ ടാക്സി ഉണ്ടായിരുന്ന സമയത്ത് റെയിൻ കൺസേർട്ട് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ജോയിൻ ചെയ്തിട്ടായിരുന്നു ഷീ ടാക്സിക്ക് ട്രിപ്പും മറ്റു കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഷീ ടാക്സി ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിത. നല്ല രീതിയിലുള്ള ട്രിപ്പും നല്ല അഡ്വർടൈസ്മെന്റും ഒക്കെ റെയിൻ കൺസേർട്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ നല്ല രീതിയിൽ ഓടിയ ആൾക്കാരാണ്. ഏകദേശം ഉള്ളവരെല്ലാം ലോണിട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ ഓടി എന്ന് പറയുമ്പോഴും നമുക്ക് ആ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു ഗ്യാപ്പ് ആ ഒരു ടൈമിലുണ്ടായിരുന്നു. പക്ഷെ സ്ത്രീകൾ 5-ൽ 3 പേർക്കെങ്കിലും സ്വന്തമായി അവർ കുടുംബം നടത്തേണ്ട ഒരു സാഹചര്യമുള്ള അവസ്ഥയിലായിരുന്നു. പലർക്കും പെൻഡിങ് വന്നിട്ടുണ്ട് ലോണിൽ. അപ്പൊ അങ്ങനെ ലോണ് പെൻഡിങ് വന്നു കിടന്നപ്പോ റെയിൻ കൺസേർട്ട് നമ്മുടെ പ്രോജക്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജെൻഡർ പാർക്കിന് കൈമാറുകയായിരുന്നു. അതിനുശേഷം ജെൻഡർ പാർക്ക് ഗ്ലോബൽ ട്രാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം ഫെഡറേഷൻ രൂപീകരിച്ചു. കോവിഡ് വന്ന സമയത്തായിരുന്നു ഗ്ലോബൽ ട്രാക്ക് ഏറ്റെടുക്കുന്നത്. ആ ഒരു സമയത്ത് ഹോസ്പിറ്റൽ ട്രിപ്സ് ഒക്കെ കുറച്ച് ഞങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ഗ്ലോബൽ ട്രാക്ക് ഏറ്റെടുത്ത ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ട്രിപ്പുകൾ സ്വാഭാവികമായും കുറയാൻ തുടങ്ങി. പല രീതിയിലും ഞങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഗ്ലോബൽ ട്രാക്ക് സ്വന്തമായിട്ട് വണ്ടികൾ ഇറക്കി, ഷീ ടാക്സി ട്രാവലേഴ്സ് ഇറക്കിയിട്ട് അവർ സ്വന്തമായി സ്ത്രീ ഡ്രൈവേഴ്സിനെ ഉപയോഗിച്ച് ഓടുന്ന ഒരു രീതി എത്തി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായും ട്രിപ്പ് കുറഞ്ഞു. ജെൻഡർ പാർക്കും ഗ്ലോബൽ ട്രാക്സും വിചാരിക്കാതെ ഫെഡറേഷൻ മാത്രം വിചാരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചി സ്വദേശിനിയായ ഷീ ടാക്സി ഡ്രൈവർ ഷൈനി പ്രമോദ്. 2016 വരെ നല്ല വരുമാന മാർഗമായിരുന്നത്. അതിനുശേഷം ഈ റെയിൻ കൺസേർട്ട് കുറെ പേർക്ക് ജോലിയെടുത്ത പൈസ കൊടുക്കാതെ കമ്പനി പൂട്ടി. ഞങ്ങൾക്ക് അതിനുശേഷം ഒരു വരുമാന മാർഗവും ഇല്ല. മറ്റൊരു കമ്പനി അത് ഏറ്റെടുക്കാനും തയ്യാറായി വന്നില്ല. ജെൻഡർ പാർക്കിന്റെ CEO ആയിരുന്ന സുനിൽ സാറുമായി ഒരുപാട് തവണ ഞങ്ങൾ മീറ്റിംഗ് നടത്തിയിട്ടും ഒരു ഫലവും കണ്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഗ്ലോബൽ ട്രാക്ക് എന്നും പറഞ്ഞ ഒരു കമ്പനി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അത് നല്ല രീതിയിൽ പോകുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി അതിനും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പലവരും വീടിന്റെ ആധാരം WDC കൊണ്ടേ പണയം വെച്ചും ബാങ്കിൽ കൊണ്ടേ പണയം വെച്ചും ആണ് വണ്ടി എടുത്തത്. ഇപ്പോൾ പലവരുടെയും വണ്ടി ജപ്തി ചെയ്തുകൊണ്ട് പോയി. പലവരും ജപ്തിയുടെ ഭീഷണിയിലാണ്. ഇത് ജെൻഡർ പാർക്കോ WDC ഇതിന് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഇരിക്കുകയാണ്. പലവരുടെ വണ്ടിയും സെക്കൻഡ് ഹാൻഡ് വണ്ടി പുതുക്കി പുതിയ വണ്ടിയാക്കി കൊടുത്തതാണ്. അങ്ങനെയുള്ള വണ്ടികൾ ഇപ്പോൾ നിരത്തിൽ ഇറക്കാൻ പറ്റാത്ത പോലെ അവസ്ഥയിലാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. അതിനൊരു മറുപടിയും ഞങ്ങൾക്ക് തന്നില്ല. പത്രസമ്മേളനം നടത്തി, മന്ത്രി ശൈലജനെ കണ്ടു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷീ ടാക്സിയുടെ പേരിൽ എന്തോ ഒരു അവാർഡ് കിട്ടി. ഇതൊന്നും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഷീ ടാക്സിയുടെ ആദ്യകാല ഡ്രൈവർമാരിൽ ഒരാളും ഷീ ടാക്സി ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റുമായ ജെയ് സി രമേശ്. ജെൻഡർ പാർക്ക് CEO PT സുനിൽ സാറാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഷീ ടാക്സിയുടെ അംബാസഡർ മഞ്ജു വാര്യർ ആയിരുന്നു. എൻ്റെ ഉദ്ഘാടന യാത്ര അവരോടൊപ്പമായിരുന്നു. കേരളത്തിലുടനീളം വലിയ വലിയ സവാരികൾ നടത്തുവാൻ എനിക്ക് കഴിഞ്ഞു. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നമ്മൾ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വളരെ സുരക്ഷയും യാത്രാമാർഗവും നിരീക്ഷിച്ചുകൊണ്ടുള്ള കൺട്രോളും ഉണ്ടായിരുന്നു. അത് ടെക്നോപാർക്കിലെ റെയിൻ കൺസേർട്ട് എന്ന കമ്പനിയായിരുന്നു. ഷീ ടാക്സിനെ സംബന്ധിച്ച് ആദ്യമേ നമുക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് ലേഡീസിന് മാത്രമേ വണ്ടിക്കകത്ത് കയറാൻ പാടുള്ളൂ, അതല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല. പച്ച മത്സ്യമോ മാംസമോ ഒന്നും വണ്ടിക്കുള്ളിൽ വയ്ക്കാൻ പാടില്ല. പിന്നെ നമുക്ക് യൂണിഫോം മസ്റ്റാണ്. അതേപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളൊന്നും വണ്ടിക്കുള്ളിൽ പാടില്ല. അങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ഈ മാനദണ്ഡങ്ങളെല്ലാം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയതും ഇപ്പോഴും ഞാൻ ആ ഷീ ടാക്സി എന്നുള്ള ലേബലിൽ തന്നെ ഓടുന്നതും.
എന്തുകൊണ്ടോ ആ വളർച്ചയുടെ നാളുകൾ ഏറെയില്ലായിരുന്നു. നിർഭാഗ്യവശാൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിൽ പെട്ട കുറച്ചു പേർക്ക് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനോ ഒരു അച്ചടക്കമില്ലായ്മയോ ഈ പ്രോജക്റ്റിനെ സാരമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ ജനറൽ പാർക്കിനോ ട്രെയിൻ കൺസർട്ടിനോ ഇതുമായി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. അപ്പോൾ തന്നെ കുറച്ചു പേർ ഈ ഷീടാക്സിയിൽ നിന്ന് മാറിപ്പോവുകയും പിന്നെ ഈ പ്രോജക്റ്റ് WDC വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈകളിൽ ഏൽപ്പിച്ചു. പക്ഷേ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത് ശരിക്കും ഒരു കോൾ സെൻറ്റർ ഇല്ല, അത് ഇല്ലാതെ നമുക്ക് ട്രിപ്പുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയും ഷീടാക്സി പണ്ടത്തേക്കാൾ മികവിൽ വരണം. അതിന് മേലധികാരികൾ പാകപ്പഴുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പ്രതീക്ഷയും അതാണ്. എൻ്റെ പേര് KV സജിത് കുമാർ. ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെയിൻ കൺസേർട്ട് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്. റെയിൻ കൺസേർട്ട് എന്ന സ്ഥാപനം കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു IT കമ്പനിയാണ്. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടിയാണ് ഷീടാക്സി എന്ന പദ്ധതിക്ക് ജന്മം നൽകിയത്. ജെൻഡർ പാർക്കും റെയിൻ കൺസേർട്ടുമായി സഹകരിച്ചു ഞങ്ങൾ 24/7 കോൾ സെൻറ്ററും ഏകദേശം 30 സ്റ്റാഫും ചേർന്ന് ഷീടാക്സി ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സിനെ ഉൾപ്പെടുത്തി ഈ പദ്ധതി വളരെ വിജയകരമായി 2019 വരെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ സമയത്ത് വിജയകരമായ ഈ പ്രോജക്റ്റിനെ പറ്റി പഠിക്കുവാൻ വിദേശത്തു നിന്നും കേരളത്തിന് പുറത്തുനിന്നും ഒരുപാട് പേർ ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഞങ്ങൾ ട്രെയിനിങ് നൽകുകയും അവരുടെ സുരക്ഷ മുൻനിർത്തി മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ പുറത്തുനിന്ന് പരിശീലകരെ വരുത്തി ഓരോ ഡ്രൈവേഴ്സിനും നൽകുവാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. GPS ട്രാക്കിംഗ്, എമർജൻസി ബട്ടൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഇതിലൂടെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുവാനും യാതൊരു അപകടവും വരാതെ നോക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അനുമോദനങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മാസവരുമാനമായി 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഓരോ ഡ്രൈവേഴ്സിനും വരുമാനമായി ഈ പദ്ധതിയിൽ നിന്നും ഈ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ബെസ്റ്റ് പ്രോജക്റ്റ് ഉൾപ്പെടെ ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഈ പ്രോജക്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ തിരുവനന്തപുരത്തും പിന്നീട് അത് കൊച്ചിയിലും അതിനുശേഷം കാലിക്കറ്റിലുമായി 3 റീജിയനുകളിലായിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. ശ്രീമതി മഞ്ജു വാര്യരായിരുന്നു ബ്രാൻഡ് അംബാസഡർ. 2014 മുതൽ ആദ്യ 3 വർഷത്തേക്കായിരുന്നു ജെൻഡർ പാർക്കും റെയിൻ കൺസേർട്ടുമായിട്ടുള്ള കരാർ. ഇതിനിടയിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനചലനം കാരണം ഗവൺമെൻറ് സപ്പോർട്ട് ഈ പ്രോജക്റ്റിന് നഷ്ടപ്പെടുകയും തുടർന്ന് അന്നത്തെ ചാർജ് വഹിച്ചിരുന്ന വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ MD ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സിൻ്റെ അഭിപ്രായത്തോടുകൂടി ഞങ്ങളോട് ആവശ്യപ്പെടുകയും ഞങ്ങൾ 2019 വരെ ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കാലയളവിൽ അന്നത്തെ സോഷ്യൽ ജസ്റ്റിസ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചറുടെ അഭ്യർത്ഥന മാനിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകവേ ഈ പ്രോജക്റ്റ് തുടർന്ന് നടത്തുവാൻ ആവശ്യപ്പെട്ട് ജെൻഡർ പാർക്ക് ഞങ്ങൾക്ക് കത്തു നൽകുകയുണ്ടായി. എന്നാൽ ഈ പ്രോജക്റ്റ് ഇത്രയും കാലം നടത്തിയതിന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള പണം ഞങ്ങൾ മറുപടി കത്തിലൂടെ ആവശ്യപ്പെടുകയും അത് കിട്ടിയാലേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം യാതൊരു മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. തുടർന്ന് ഈ പദ്ധതിയെപ്പറ്റി ഒരു ആർബിട്രേഷൻ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പുമായി സഹകരിച്ച് ലിംഗസമത്വത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന ജെൻഡർ പാർക്കിന്റെ സംരംഭമായ ഷീടാക്സിയെക്കുറിച്ചുള്ള പ്രതികരണത്തിനായി സമകാലികം ജെൻഡർ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ബന്ധപ്പെട്ടിരുന്നു. ഷീടാക്സി സംരംഭത്തിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? ഈ സംരംഭത്തിൽ ജെൻഡർ പാർക്ക് ഇപ്പോൾ എത്രമാത്രം സജീവമാണ്? ഇതിന്റെ സംരംഭകർ ജെൻഡർ പാർക്കിന്റെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളുമായി സഹകരിക്കുന്നുണ്ടോ? ചില മാനദണ്ഡങ്ങളും ലോണുകളുമെല്ലാം ഈ സംരംഭകരെ ബുദ്ധിമുട്ടിക്കുന്നതായി സംസാരമുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? ഷീടാക്സി സംരംഭകരുടെ ഇതര പ്രവർത്തനങ്ങൾ ഈ സംരംഭത്തെ ബാധിക്കുന്നുണ്ടോ? ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഭാവി എന്താണ്? ഇങ്ങനെ 7 ചോദ്യങ്ങളാണ് സമകാലികം ഉന്നയിച്ചത്. എന്നാൽ ശബ്ദം നൽകാൻ വിസമ്മതിച്ച അധികൃതർ ഇനി പറയുന്ന വിവരണം ഞങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു തന്നു.
ഇതിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്. ഷീ ടാക്സി സംരംഭകരുടെ പ്രശ്നങ്ങളിൽ ജെൻഡർ പാർക്ക് ശ്രദ്ധ ചെലുത്താറുണ്ട്. പരാതികളിൽ ശരിയായ നടപടിയെടുക്കാറുണ്ട്. ലോണുകളും കടബാധ്യതകളും സംബന്ധിച്ച് സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യുകയും അടവുകൾ നീട്ടിവയ്ക്കാൻ സഹായിക്കാറുമുണ്ട്. തത്ഫലമായി ബാങ്കുകളിലോ കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലോ കുടിശ്ശികകൾ തീർക്കാൻ തയ്യാറുള്ള ഷീ ടാക്സി സംരംഭകർക്ക് ഒരു സബ്സിഡി അനുവദിക്കാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ ബാധ്യതകൾ അടച്ചു തീർക്കാൻ തയ്യാറുള്ള സംരംഭകരുടെ സമ്മതവും അഭിപ്രായവും ഞങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും കോവിഡ് മൂലം കുറഞ്ഞ ട്രിപ്പുകൾ, ഉയർന്ന ലോൺ കുടിശ്ശികകൾ, കുറയുന്ന വാഹനങ്ങൾ, വളരെ കുറഞ്ഞതോ തീരെ ഇല്ലാത്തതോ ആയ പരസ്യ വരുമാനം, മൊബൈൽ ആപ്പ് കേന്ദ്രീകൃതമായ ടാക്സി സർവീസുകളുടെ വർധന, കോൾ സെന്ററുകളെ മാത്രം ആശ്രയിച്ചുള്ള സർവീസുകൾ, മറ്റു ടാക്സി സർവീസുകളെ അപേക്ഷിച്ച് ഉയർന്ന നിരക്ക്, ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഈ സംരംഭം അഭിമുഖീകരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഷീ ടാക്സി സംരംഭം വീണ്ടും രൂപകൽപ്പന ചെയ്യാൻ ജെൻഡർ പാർക്ക് ആലോചിക്കുന്നു. അധികം കാറുകൾ നിരത്തിലിറക്കുകയും കൂടുതൽ ട്രിപ്പുകൾ സംഘടിപ്പിക്കുകയും പരസ്യവും മറ്റു മാർഗങ്ങളിലൂടെ അധിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന് അത്യാവശ്യമായി വേണ്ടത്. ഇപ്പോഴുള്ള ഷീ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, വ്യക്തമായ മാർക്കറ്റിംഗ് വഴികൾ ആവിഷ്കരിക്കുക, മൊബൈൽ ആപ്പ് മുഖേനയുള്ള സർവീസ് കൊണ്ടുവരിക, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം വർദ്ധിപ്പിക്കുക, കുടുംബശ്രീയുടെ സമാനമായ സേവനങ്ങളുമായി സഹകരിക്കുക എന്നിവയാണ് ജെൻഡർ പാർക്ക് ഈ സംരംഭം പൊളിച്ചെഴുതാനായി കണ്ടിരിക്കുന്ന വഴികൾ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിലെ പ്രോജക്ട് മാനേജർ എസ് ആശ. കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ജെൻഡർ പാർക്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ 2013 ആരംഭിച്ച പദ്ധതിയാണ് ഷീ ടാക്സി പദ്ധതി. പൈലറ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതിയിൽ ഏകദേശം 50 ടാക്സി സർവീസുകൾ രജിസ്റ്റർ ചെയ്ത് സർവീസ് നടത്തിയിരുന്നു. ടാക്സി വാങ്ങുന്നതിനുള്ള വായ്പ വനിതാ വികസന കോർപ്പറേഷൻ നൽകുമ്പോൾ വനിതാ ഡ്രൈവർമാരുടെ സെലക്ഷൻ, പരിശീലനം, കോൾ സെന്റർ സംവിധാനത്തിന്റെ മാനേജ്മെന്റ് എന്നിവ ജെൻഡർ പാർക്കായിരുന്നു നിർവഹിച്ചിരുന്നത്. KSWDC നിന്നും 21 സംരംഭകർക്ക് വായ്പ വാഹനം വാങ്ങുന്നതിനായി നൽകിയിരുന്നു. പദ്ധതി തുടങ്ങി 3 ഊബർ, ഓല തുടങ്ങി ഓൺലൈൻ ടാക്സി സർവീസിന്റെ രംഗപ്രവേശത്തോടെ ഷീ ടാക്സി പദ്ധതി പ്രതിസന്ധിയിലായി. തുടർന്ന് സർക്കാർ ഷീ ടാക്സി പദ്ധതിയുടെ നടത്തിപ്പ് 2017 ഒക്ടോബറിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. വനിതകളുടെ സേവനത്തിനായി നടപ്പിലാക്കുന്ന മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് KSWDC പദ്ധതിയുടെ ഫ്ലീറ്റ് മാനേജ്മെന്റ് നടത്തിയിരുന്നത്. ടാക്സികളുടെ എണ്ണം കുറവായതിനാലും സഹകരണം വേണ്ടത്ര ലഭ്യമാകാതിരുന്നതിനാലും പദ്ധതി എക്കണോമിക്കലി വയബിൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ കോർപ്പറേഷന് സാധിച്ചില്ല. മേൽ സമയത്ത് സർക്കാരിന് കീഴിലുള്ള 3 സ്ഥാപനങ്ങളിൽ വാടക അടിസ്ഥാനത്തിൽ ഷീ ടാക്സിക്കാരെ നിയോഗിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. പിന്നീട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ നടത്തിപ്പ് ജെൻഡർ പാർക്കിനെ ഏൽപ്പിക്കുകയും ഉണ്ടായി. നിലവിൽ പ്രസ്തുത പദ്ധതി വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ജെൻഡർ പാർക്ക് മുഖേനയും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കൂടാതെ കുടുംബശ്രീ തുടങ്ങിയ സ്ഥാപനങ്ങൾ മുഖേന വിപുലീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഇതിലേക്കായി കൂടുതൽ ടാക്സി സർവീസുകൾ, ഷീ ഓട്ടോയും കൂടിയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള എന്റെ കൂട്, കുടുംബശ്രീയുടെ ഷീ ഓട്ടോ, ഷീ ലോഡ്ജ്, വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന സേഫ് സ്റ്റേ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ ഈ പദ്ധതി പുതുതായി മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീകൾ വളയം പിടിക്കുന്ന വാഹനങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാകുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. കിടപ്പാടം വരെ പണയപ്പെടുത്തിയാണ് കാറുകൾ വാങ്ങി ഒരുപറ്റം സ്ത്രീകൾ പദ്ധതിയിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രതിസന്ധി കണ്ടില്ലെന്നു നടിക്കാനാവില്ല. ബന്ധപ്പെട്ടവരുടെ സത്വര ഇടപെടലുകൾ ഇതിൽ ഉണ്ടായില്ലെങ്കിൽ രാജ്യത്തിനു തന്നെ മാതൃകയായിരുന്ന ഒരു പദ്ധതിയാവും ചീത്തപ്പേരിന് പാത്രമാവുക. അതേസമയം മാന്യമായ ഒരു ജോലിയും വരുമാനവും പ്രദാനം ചെയ്യുന്ന ഈ പദ്ധതി വീണ്ടും സജീവമാകുന്ന പക്ഷം മാനദണ്ഡങ്ങൾ പൂർണമായും പാലിച്ചാണ് തങ്ങളുടെ ഷീ ടാക്സി ഓടുന്നത് എന്ന് പദ്ധതിയിലെ ഓരോ വനിതയും ആവർത്തിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിർവഹണം റിയ, സഹായം TP വിവേക്. സമകാലികം.